നമസ്കാരം എവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നലത്തെ മത്സരം എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഒരു വാസ്മരികത മത്സരം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. ഫുൾ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഡ്രോയിലായിരുന്നു മത്സരം അവസാനിച്ചത്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മുഴുവൻ ഉളകം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ കൊച്ചി ഒന്ന് വിറപ്പിക്കുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. നമുക്ക് ആദ്യ ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് റെനിച്ചായിൻ്റെ വിരമിക്കലിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് കൂടുതൽ റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഇടാം. എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകാനുള്ള കാരണം എന്നുള്ള ചെറിയ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ മാച്ചിലേക്ക് വരാം. ആദ്യ ഹാഫിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആദ്യ ഇലവനിൽ നമുക്ക് ബെർബറ്റോയും ഇയാൻ ഹ്യൂമും പെക്കൂസണും അങ്ങനെ ഒരു വൻ താരനിര തന്നെ നമ്മുടെ ആദ്യ നിരയിൽ ഇറങ്ങിയിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ആദ്യ നിര, അല്ലെങ്കിൽ ആദ്യ ഹാഫ് മുഴുവൻ പൂനെ സിറ്റിയുടെ കയ്യിലായിരുന്നു കളി എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ ഗോൾ കീപ്പറിൻ്റെ കാര്യമാണ്. ഗോൾ കീപ്പർ നമ്മുടെ സുഭാഷ് കിഷോർ ചൗധരി, അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ, അല്ലെങ്കിൽ എത്ര ക്വാളിറ്റിയോടു കൂടിയാണ് അദ്ദേഹം ഗോൾ കീപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം ഗോൾ കീപ്പിംഗ് ചെയ്തത്. ആദ്യ ഹാഫിൽ പൂനെ ആദ്യ 2 മിനിറ്റ് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നന്നായി കളിച്ചുവെങ്കിൽ അതിനുശേഷം പൂനെ സിറ്റി ആയിരുന്നു മനോഹരമായിട്ട് മത്സരം, അല്ലെങ്കിൽ പന്ത് നിലനിർത്തി കളിക്കാനും ഷോട്ടുകൾ ഉയർക്കാനും വളരെ മനോഹരമായി ശ്രമിച്ചത്. ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഇഷ്ടംപോലെ കോർണറുകളാണ് പൂനെക്ക് ലഭിച്ചത്. സന്ദേശ് സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസിൻ്റെ കുറവ് ആദ്യ ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള മറന്നുപോയ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ മാർസലിനിയു മനോഹരമായ ഒരു സൈഡിലൂടെ കയറി അദ്ദേഹം ഒരു ഗോൾ നേടുകയുണ്ടായി. അതിനുശേഷം പൂനെയുടെ ഭാഗത്ത് നിന്നും കുറേ അറ്റാക്കുകൾ വന്നിരുന്നുവെങ്കിൽ കൂടി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് ഒരു തരത്തിൽ അതൊരു ഡിഫെൻഡ് ചെയ്ത് തന്നെ നീക്കി. കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തൊന്നും നല്ല അറ്റാക്കുകളൊന്നും വന്നില്ലെങ്കിലും ഇയാൻ ഹ്യൂമിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അറ്റാക്കുകൾ വരികയുണ്ടായി. ഹെഡർ ഭാഗത്ത് കൂടിയും എല്ലാം നല്ല മനോഹര അറ്റാക്കുകൾ ഇയാൻ ഹ്യൂമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. ഇയാൻ ഹ്യൂമിൻ്റെ മറ്റ് മത്സരങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി ക്വാളിറ്റി അദ്ദേഹം ഈ മത്സരത്തിൽ പുലർത്തിയെന്നു നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹാഫും നടന്നിരുന്നത്. എന്നാൽ രണ്ടാം ഹാഫിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലായിരുന്നു കളി മുഴുവൻ നിന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും അധികം മനോഹരമായി കളിച്ച ഒരു കളി, അല്ലെങ്കിൽ ആരാധകരെ പുളകം കൊടുക്കുന്ന ഒരു കളി എന്ന് പറയാൻ തക്കവണ്ണം ഒരു സൂപ്പർ കളി തന്നെയായിരുന്നു അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഇറങ്ങിയപ്പോൾ സിഡ്നിയോസിൻ്റെ കാലിൽ നിന്നും പിറക്കുന്ന ഗോളിൻ്റെ വഴിയൊരുക്കാൻ കാരണം ബെർബറ്റോയെ പിൻവലിച്ച് ആദ്യം മത്സരത്തിൽ ഇറങ്ങിയ കെസ്റോൺ കിസിറ്റു എന്നുള്ള ഉഗാണ്ടൻ താരമാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് എത്രയോ കളികൾ കളിച്ച ഒരു അനുഭൂതിയിലായിരുന്നു അദ്ദേഹം ആദ്യം മത്സരത്തിൽ, അതും സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങുന്നത്. ടീമുമായിട്ട് മറ്റൊരു കോണ്ടാക്റ്റും ഇത്രയും ദിവസം ഇല്ലായിരുന്ന ഒരു താരം. അദ്ദേഹം ചെറുതായിട്ടൊക്കെ സ്പെയിനിലൊക്കെ വന്ന് പരിശീലനം ചെറുതായി നേടിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ഗ്രൗണ്ടിൽ വന്ന് അദ്ദേഹം ഒരു സപ്പോർട്ട് ചെയ്യുവാൻ അദ്ദേഹം സാധിച്ചില്ല. 21 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഗോളിന് ഒരു ഗോൾ ബിൽഡർ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഗോൾ ബിൽഡറായി അദ്ദേഹം വളരെ ത്രൂ പാസുകൾ നൽകുകയും പെക്കൂസൻ, അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം പെക്കൂസൻ ഇത്രയും മത്സരം കളിച്ചത് മുഴുവൻ സെൽഫിഷ് പ്ലേ കളിച്ചിരുന്ന അദ്ദേഹം ഒരു കോർണറിൽ നിന്നും വളരെ മനോഹരമായിട്ട് സിഫ്നിയോസിന് ഒരു വെറുതെ തട്ടിക്കൊടുക്കാൻ മാത്രം പാകത്തിന് ഇട്ടുകൊടുത്ത ഒരു പാസ്, അത് കൃത്യമായി സിഫ്നിയോസ് ഗോൾ വലയിലേക്ക് എത്തിക്കുകയും ആരാധകരുടെ ആ ഒരു സെലിബ്രേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ നെഞ്ചക്കൊന്ന് തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കണ്ടിരുന്നത്. ആരാധകരൊരു കടല് പോലെ ആർത്തിരമ്പുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കണ്ടത്. ആ ഗോൾ നേടിയ ശേഷം ആരാധകരുടെ ആ സെലിബ്രേഷൻ അത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും പെക്കൂസിന് ഒരു അവസരം കിട്ടിയെങ്കിലും അദ്ദേഹത്തിന് അത് കൃത്യമായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മത്സരം ഒരു വിജയത്തിന് തുല്യമായ ഒരു ഡ്രോ തന്നെയായി നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ സീസണിൽ ആകെ ഹോം മത്സരത്തിൽ ഒരൊറ്റ തോൽവി മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏൽക്കേണ്ടി വന്നത്. അത് ബാംഗ്ലൂരു FCയോട് മാത്രമായിട്ടാണ്. എങ്കിൽ വീണ്ടും നമ്മൾ തോൽവി ഏറ്റുവാങ്ങുന്നു എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം കിങ് DJ ആണ് നമുക്കിത് പരിശീലിപ്പിക്കുന്നത്. ഡാവിഡ് ജെയിംസിൻ്റെ ഉജ്ജ്വലമായ പരിശീലനവും
കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തിയുമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഇന്ന് നമുക്ക് കളിപ്പടക്കാനും കപ്പടിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾക്കായി. നെക്സ്റ്റ് മത്സരം നമ്മൾ ഡൽഹിയോടാണ്, 10th മത്സരം. സ്റ്റേ ട്യൂൺ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്, സപ്പോർട്ട് ഫോർ KBFC. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ല കാര്യങ്ങളോ അറിയിക്കണമെങ്കിൽ തീർച്ചയായും വാട്സപ്പ് നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായും മെസ്സേജ് അയക്കാൻ. സ്പോർട്സും മറ്റ് മലയാളം വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.